കഴിഞ്ഞ രാത്രി 11:30 ശേഷം വടക്കഞ്ചേരിയിൽ വെച്ചുണ്ടായ അപകടം അങ്ങേയറ്റം ദാരുണമായ ഒരു അപകടത്തിൽ ഇതുവരെ 9 പേർ മരിച്ചതായിട്ടാണ് വിവരം കിട്ടിയിരിക്കുന്നത്. അപകടം അറിഞ്ഞ രാത്രിയിൽ തന്നെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്ത് IPSനെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട്. കിട്ടിയിരിക്കുന്ന പ്രാഥമികമായ വിവരം സ്കൂൾ വിദ്യാർത്ഥികളെയും കൊണ്ട് വിനോദസഞ്ചാരത്തിന് പോയ ടൂറിസ്റ്റ് ബസ്സിന്റെ ഡ്രൈവർ ഒരു കാറിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ അമിതമായ വേഗതയിൽ അശ്രദ്ധമായി ഓടിച്ച് KSRTC ബസ്സിന്റെ പിന്നിലിടിക്കുകയും രണ്ട് ബസ്സുകളും റോഡിന്റെ താഴേക്ക് മറിഞ്ഞു എന്നുള്ളതാണ് കിട്ടിയ വിവരം. ഈ 12 മണിയോടെ രാത്രി 11:30 ശേഷമായതിനാൽ ആ റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് അല്പ കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് കിട്ടിയ വിവരം. ടൂറിസ്റ്റ് ബസ്സുകൾ വാടകയ്ക്കെടുക്കുന്ന സ്കൂള് അധികൃതർ സാധാരണഗതിയിൽ ആ ബസ്സിന്റെ ഡ്രൈവർമാരുടെ പശ്ചാത്തലം മനസ്സിലാക്കാറില്ല. അപ്പോൾ ഇത്തരം ടൂറിസ്റ്റ് ബസ്സുകൾ വാടകയ്ക്കെടുക്കുമ്പോൾ അത്തരം ബസ്സുകളെ കുറിച്ചുള്ള വിവരം RTA ഓഫീസിൽ മോട്ടോർ വാഹന വകുപ്പിന് നൽകിയാൽ അത്തരം ബസ്സുകളുടെ ഡ്രൈവർമാരുടെ പശ്ചാത്തലം അവരുടെ ഒരു എക്സ്പീരിയൻസ് അതിനെക്കുറിച്ചൊക്കെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാക്കിയ വിവരങ്ങൾ കൊടുക്കാൻ കഴിയും. അത് ഈ അപകടം നൽകുന്നൊരു പാഠം തുടർന്നുള്ള ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് ഇത്തരം വിനോദസഞ്ചാരത്തിന് ബുക്ക് ചെയ്യുന്ന ബസ്സുകളുടെ വിവരങ്ങൾ നേരത്തെ മോട്ടോർ വാഹന കൺസേൺ മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കണം. അറിയിച്ച് മോട്ടോർ വാഹന വകുപ്പ് അത്തരം വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ അത്തരം വാഹനങ്ങൾക്ക് ഒരു അന്തിമ അനുമതി നൽകേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതേക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അന്വേഷിക്കും തീരുമാനങ്ങൾ കൈക്കൊള്ളും. ഇപ്പോൾ ഏതായാലും അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഈ അപകടത്തെ കാരണത്തെക്കുറിച്ച് അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ തന്നെ അന്വേഷിച്ച് റിപ്പോർട്ടെല്ലാം മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്കിനി മേൽമാത്രം അറിയാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് ആശുപത്രിയിലെത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. രാത്രി അപകടമുണ്ടായതിനു ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ രാത്രി തന്നെ ബന്ധപ്പെട്ടു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി.